മക്കളെ വൃക്കാരോഗങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എക്സ്ക്രീറ്ററി ഓർഗൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഏത് യെസ് നമ്മുടെ കിഡ്നി അതായത് വിസർജനാവയവങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ബോഡിയിൽ മൂത്രം എന്ന് പറയുന്ന കണ്ടൻ്റ് ഒക്കെ ഫോം ചെയ്യിപ്പിക്കുന്നത് ആരാണ് കിഡ്നി ആണ് അല്ലേ ഇപ്പം നമ്മുടെ ബോഡിയിൽ എത്ര കിഡ്നി ഉണ്ട് ആ രണ്ട് കിഡ്നി ഉണ്ട് അല്ലേ അപ്പോൾ രണ്ട് കിഡ്നിയും വേണമെന്നൊന്നുമില്ല ഒരു കിഡ്നി അറ്റന്ന് നമുക്ക് എന്ത് ചെയ്യാം ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകാം പക്ഷേ നമ്മുടെ ഹെൽത്തി കണ്ടീഷന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കിഡ്നീൻ്റെ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ ഒരു കിഡ്നി കേട് വന്നു പോയാലും മറ്റേ കിഡ്നി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഓക്കെ ഏതാവട്ടെ നമ്മൾ ശ്രദ്ധിച്ചോ എടാ നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ശരിക്കൊരു അരിപ്പയാണ് അരിപ്പ ഫിൽട്ടറാണ് അതായത് നമ്മുടെ ബോഡിയിലെ രക്തത്തിലെ വേസ്റ്റ് കണ്ടൻ്റിനെ അല്ലെങ്കിൽ എക്സസ് എമൗണ്ട് ഓഫ് കണ്ടിനെ എന്താണ് ഫിൽട്ടർ ചെയ്തിട്ട് അതിനെ യൂറിനാക്കി മാറ്റുന്നത് ശരിക്കാരാണ് നമ്മുടെ കിഡ്നിയാണ് അപ്പോൾ നമ്മുടെ ബോഡിയിലെ വേസ്റ്റ് കൃത്യമായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഹോമിയോസ്റ്റാസ് മെയിൻറ്റൈൻ ആവില്ല നമ്മുടെ ഉപ അല്ലേ നമ്മുടെ ശരീരത്തിലെ ആന്തര സമസ്തി എന്താവില്ല പരിപാലിക്കപ്പെടില്ല അപ്പം നമുക്ക് ഭയങ്കര അസുഖങ്ങളൊക്കെ ഉണ്ടാവും പ്രയാസമാവും അപ്പോൾ കൃത്യസമയത്ത് നമ്മുടെ ബോഡിയിൽ ബോഡിന്ന് എന്താവണം അനാവശ്യ ഘടകങ്ങളും അധികമുള്ള ഘടകങ്ങളൊക്കെ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യണം പോയിക്കൊള്ളണം അപ്പം അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏത് കിഡ്നി പക്ഷേ ഈ കിഡ്നിനെ നമ്മൾ നമ്മുടെ കെയർലെസ് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അല്ലേ അതിന് ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ രണ്ട് മൂന്ന് അസുഖങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ യെസ് റെഡി വൃക്ക രോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നി ഡിസീസസ് റെഡി അല്ലേ നമുക്ക് പോവാം ശ്രദ്ധിച്ചോ ആദ്യത്തെ അസുഖമാണ് നെഫ്രൈറ്റിസ് അതാണ് അതാണ് അസുഖം നെഫ്രൈറ്റിസ് എന്ന് വിളിക്കും അല്ലേ അപ്പോൾ നോക്ക് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നോക്കണ ഈ കിഡ്നി രണ്ട് കിഡ്നീൻ്റെ അവിടെ അല്ലെ ഒരു കിഡ്നിക്ക് എന്താണ് ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ട് വീക്കം വന്നിട്ടുണ്ട് എന്താണ് വീക്കം വീക്കം വന്നിട്ടുണ്ട് ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ വരാനുള്ള കാരണവും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലേ അപ്പം എന്താണ് നെഫ്രൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ഓഫ് കിഡ്നീസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ ഓർ ഇൻറ്റോക്സിക്കേഷൻ അതായത് അണുബാധയോ വിഷബാധയോ മൂലം വൃക്കുകൾക്കുണ്ടാകുന്ന വീക്കം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ മറ്റെന്തെങ്കിലുമൊക്കെ വിഷം കുടുങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ അണുബാധയോ ഉണ്ടായിക്കഴിഞ്ഞാലാണ് എന്തിന് വീക്കം വരിക കിഡ്നിക്ക് വീക്കം വരിക അതാണ് ഇൻറ്റോക്സിക്കേഷനും അതേപോലെ ഇൻഫെക്ഷനും ഇത് രണ്ട് കാരണത്താലാണ് എന്ത് ചെയ്യുക വീക്കം വരിക ഇനി ഇങ്ങനെ വീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ അറിയിക്കേണ്ടത് ലക്ഷണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ടർബിഡ് ആൻഡ് ഡാർക്ക് കളേർഡ് യൂറിൻ പിന്നെ ബാക്ക് പെയിൻ പിന്നെ ഫീവർ പിന്നെ ഓയിഡിമ ഓൺ ഫേസ് ആൻഡ് ആങ്കിൾ അല്ലേ അതായത് കലങ്ങിയതും കടും നിറ നിറത്തോട് കൂടിയമായ മൂത്രം ഇക്കാരം പോവുക അതായത് കിഡ്നിക്ക് വീക്കം വന്നു കഴിഞ്ഞാലുള്ള എന്താണ് ആണ് കാണിക്കുന്നത് എന്താണ് കലങ്ങിയതും കടും നിറത്തോട് കൂടിയമായ മൂത്രം അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ചളിവെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ ചളി കലങ്ങിയ വെള്ളമൊക്കെ അതേപോലെ ഇക്കാര്യം ഉണ്ടാവുക പിന്നെ പുറം വേദന ഉണ്ടാവും കാരണം ഈ പുറം വേദന ഇവിടെയാണ് കിഡ്നി ഉണ്ടാവുക അല്ലെ ഈ ബാക്ക് സൈഡിലാണ് കിഡ്നി ഉള്ളത് അതുകൊണ്ട് ആ ഭാഗത്തൊരു പുറംവേദന ഉണ്ടാവും പിന്നെ പനി പിന്നെ പനി എല്ലാത്തിനും കൂടെ ഉണ്ടാവും പിന്നെ മുഖത്തും കണങ്കാലിലും വീക്കം ഈ നമ്മളീ മൂത്ത് അല്ലേ ഈ മുഖത്ത് അതേപോലെ കണങ്കാൽ ഈ ബാക്കിത്തെ ഭാഗം ഇവിടെയൊക്കെ എന്ത് ചെയ്യുക വീക്കം വരാനൊക്കെ എന്താണ് സാധ്യത കൂടുതൽ അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം നമ്മളെ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കുക അപ്പോൾ ലെഫ്രൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം എന്താണ് ഇൻഫെക്ഷനോ ഇൻറ്റോക്സിഗേഷനോ അതായത് വിഷബാധയോ അല്ലെങ്കിൽ എന്താണ് അണുബാധയോ ആണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ അസുഖം നോക്ക് രണ്ടാമത്തെ അസുഖം കിഡ്നി സ്റ്റോൺ പല ആൾക്കാർക്കുള്ളതാണ് ഉള്ളതാണ് കിഡ്നിയിൽ കിഡ്നിൽ എന്തുണ്ടാവുക സ്റ്റോൺ ഉണ്ടാവുക കല്ല് അല്ലേ കിഡ്നി സ്റ്റോൺ അതായത് മൂത്രക്കല്ല് എന്ന് വിളിക്കും എന്താ വിളിക്കുക മൂത്രക്കല്ല് എന്താ അതിന് കാരണം ആ ഡിപ്പോസിഷൻ ഓഫ് ക്രിസ്റ്റൽസ് ഓഫ് കാൽസ്യം സാൾട്ട് ഇൻ കിഡ്നി ഓർ യൂറിനറി ട്രാക്ക് വൃക്കയിലോ മൂത്രപദത്തിലോ അതായത് വൃക്കയിലോ ആവാം അല്ലെങ്കിൽ ഈ മൂത്രം പോണ മൂത്രപഥത്തിലോ ആവാം അല്ലാതെ യൂറിനറി അതായത് യൂറിന യൂരിറ്ററി അതായത് എന്താണ് മൂത്രവാഹി മൂത്രനാളിലൊക്കെ ആവാം ഓക്കെ വൃക്കയിലോ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞുകൂടുന്നു അതായത് നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണമൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഈ കാൽസ്യം കുറച്ച് ചേച്ചി കുറച്ച് ചേച്ചി പോയിട്ട് ഇങ്ങനെ തരിതരിയായിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടും നമ്മുടെ കിഡ്നീൻ്റെ ഉള്ളിൽ അത് അടിഞ്ഞു കൂടി 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 അത് വലിയൊരു കഷ്ണം പോലെ ചെറിയൊരു കല്ല് പോലെയായി മാറും ചെറിയ അമ്മാമ്മൻ്റെ കല്ലൊക്കെ അതിങ്ങനെ കൂടി വലുത് വരും അപ്പോൾ ആ കല്ല് ആയി കഴിഞ്ഞാലാണ് അതിൻ്റെ കിഡ്നി സ്റ്റോൺ എന്ന് പറയുക അത് നമ്മൾ ഈ യൂരിറ്റർക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് യൂരിത്ര എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ യൂരിറ്റർ അതേപോലെ യൂരിത്ര അല്ലേ അതായത് മൂത്രവാഹി മൂത്ര േക്കണ്ടല്ലോ അയക്കണ്ടിറങ്ങഴിഞ്ഞാൽ വേദന എന്ന് പറഞ്ഞാൽ അപാര വേദന ഇക്കാരുണ്ടാകാം നല്ല വേദന ഉണ്ടാവും നല്ല പെയിൻ ഉണ്ടാവും കേട്ടോ അപ്പം ഇതിന് പ്രധാനപ്പെട്ട മാർഗ്ഗം ഞാൻ പറയുന്ന സജഷൻ നല്ല പോലെ എന്തു ചെയ്യുക വെള്ളം കുടിക്കുക വെള്ളം കുടിക്കേണ്ട അത്ര വലിയൊരു സംഭവം പരിപാടികൾ ഒരു വലിയ പരിപാടി വേറെ ഇല്ല കിഡ്നി അസുഖത്തിന് പരിഹാരം എന്താ നല്ലോം വെള്ളം കുടിക്കുക നല്ല വെള്ളം കുടിച്ച് കിഡ്നിനെ എന്ത് ചെയ്യാ അല്ലെ കിഡ്നി അരിക്കുന്ന റേറ്റ് ഡൈലൂട്ടാക്കി മാറ്റുക അതായത് അതിനെ വറ്റ നേർപ്പിക്കുക അല്ലേ അതായത് റിസ്ക് കൊടുക്കരുത് അങ്ങനെ നല്ലപോലെ വെള്ളം കുടിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം ഒഴിച്ച് പോകുമ്പോൾ കിഡ്നിയിലുള്ള എല്ലാ വേസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് പോയിക്കോളൂ അല്ലേ പിന്നെന്താ അതാ പെയിൻ ഇൻ ദ ലോവർ അബ്നോമൽ അതായത് എന്താ അതിൻ്റെ ലക്ഷണം യെസ് ഈ ലോവർ ഭാഗത്ത് ഈ അബ്നോമൽ താഴ്ഭാഗത്ത് എന്ത് ചെയ്യുക അടിവയറ്റിൽ ഭയങ്കര വേദന പിന്നെ ബ്ലോക്കേജ് ഓഫ് യൂറിൻ മൂത്രാണ്ട് ശരി ക്കണി വരൂല്ല ബ്ലോക്ക് കാരണം പിന്നെ ഡിസിസ്നസ് അതായത് തലകറക്കം വരും അല്ലെ ഒരു തലകറക്കം വരും പിന്നെ അതേപോലെ വൊമിറ്റിങ് ഛർദി ഉണ്ടാവും കൂടുതൽ ഛർദി ഒപ്പം ഉണ്ടാവും അപ്പോൾ അടിവയറ്റിൽ വേദന മൂത്രതടസ്സം തലകറക്കം ഛർദി ഇതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷണങ്ങൾ മൂത്രക്കല്ലിൻ്റെ ലക്ഷണങ്ങൾ ഭയങ്കര പെയിൻ ആയി കാരണം കാരം മൂത്രക്കല്ലോ ഓക്കെ അടുത്ത അസുഖമാണ് യുറീമിയ എന്ന് പറയും എന്താ പറയുക യുറീമിയ യുറീമിയ എന്ന് പറയുന്ന അസുഖമാണ് അതെന്താ അത് ഒരുപാട് കിഡ്നി രോഗങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഏതെങ്കിലും കിഡ്നി രോഗം ആവാം അത് യുറീമിയ ഉണ്ടാക്കാൻ അതാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കിഡ്നി ഡിസീസ് ഇതിന് കാരണം എന്താ ഒരുപാട് ടൈപ്പ് കിഡ്നി ഡിസീസ് ഏതെങ്കിലും ടൈപ്പ് മതി യുറീമിയ ഉണ്ടാക്കാൻ പിന്നെ നെഫ്രൈറ്റിസ് ഉണ്ടായാലും ഉണ്ടാവും പിന്നെ ഡയബറ്റിസ് ഉണ്ടായാലും ഉണ്ടാവും ഹൈ ബ്ലഡ് പ്രഷർ അതായത് രക്ത രക്താതിമർദ്ദം അതായത് രക്തസമ്മർദ്ദം കൂടിയാലൊക്കെ ഉണ്ടാകും അപ്പോൾ പലതരം വൃക്കാരോഗങ്ങൾ നെഫ്രൈറ്റിസ് നെഫ്രൈറ്റിസ് നമ്മൾ പറഞ്ഞു വീക്കം അല്ലേ പിന്നെന്താ പ്രമേഹം രക്താതിമർഗം ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഏത് രോഗം ഉണ്ടാവാം യുറീമിയ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവാം അല്ലേ അതായത് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ആ അനീമിയ ലോസ് ഓഫ് ബോഡി വെയിറ്റ് ഡിസിസ്നസ് അതായത് സഫോ അല്ലെ സഫോക്കേഷൻ പിന്നെ ഡയറിയ പ്രൊഡക്ഷൻ അല്ലേ അതേപോലെ യൂറിൻ സ്റ്റോപ്പ് ഗ്രാജ്വലി അല്ലെ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതായത് വിളർച്ച വരും അതായത് ക്ഷീണക്ക് വരും അതേപോലെ ശരീരഭാരം കുറയുക ബോഡിൻ്റെ വെയ്റ്റ് കുറയുക അതാണ് ലോസ് ഓഫ് ബോഡി വെയിറ്റ് പിന്നെ ഡിസിസ്നസ് അതായത് തലകറക്ക ഉണ്ടാവും പിന്നെ സഫോക്കേഷൻ എന്ന് പറയുക ശ്വാസ ഉണ്ടാവും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതേപോലെ ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം വരും പിന്നെ പ്രൊഡക്ഷൻ ഓഫ് യൂറിൻ സ്റ്റോപ്പ് ഗ്രാജുവലി മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നു പതിയെ പതിയെ മൂത്രത്തിൻ്റെ ഉൽപാദനം പതിയെ പതിയെ നിലക്കും ഇപ്പം ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണാടാ ആ പല ടൈപ്പ് കിഡ്നി രോഗങ്ങൾ ചേർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ എഫലൈറ്റീസ് ചേർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ഡയബറ്റിസ് ഉള്ള ആൾക്കുണ്ടാകും അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കുണ്ടാകും ഇവർക്കൊക്കെ എന്ത് വരാം യെസ് യുറീമിയ ഉണ്ടാവും അല്ലേ എന്നുണ്ടാവാം യുറീമിയ ഉണ്ടാവും അപ്പം അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് അസുഖങ്ങൾ പറഞ്ഞു ഒന്ന് നെഫ്രൈറ്റിസ് രണ്ടാമത്തത് കിഡ്നി സ്റ്റോൺ മൂന്നാമത്തെ യുറീമിയ അപ്പം ഇതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും നിർബന്ധമായിട്ടും മക്കളെ നിങ്ങൾ പഠിക്കണം കേട്ടോ ഓക്കെ താങ്ക് യു കാണാം